1 കോടി, 2 കോടി, 3 കോടി, 4 കോടി. കോടി കോടി എന്ന് പറഞ്ഞു. ഓണക്കോടി കിട്ടിയോ? ഓണം എങ്ങനെ ഉണ്ടായിരുന്നു? ഓണക്കോടി ഒന്നും അല്ല, ഓണം നല്ല ഓണായിരുന്നല്ലോ. എന്ത് പറ്റി? ഈ കോടി കോടി എന്ന് പറയുന്നത് വെറും ഓണക്കോടി അല്ല, പിന്നെന്താണ്? മുക്കിന്റെ കോടിയാണ്. മുക്കിന്ന് കോടി തന്നോ? ഓണ സംഭവനോ? നിങ്ങൾ അറിഞ്ഞില്ലേ ഇപ്പൊ ഈ വയനാട് സംഭവം? വയനാട് ദുരന്തം എത്ര? അതുകൊണ്ട് മുഖ്യം പറഞ്ഞല്ലോ, ഓണം ഇല്ല, സർക്കാരിന്റെ ഒരു ഓണപരിപാടി ഇല്ല, ഒരു ഇത് ഓണക്കിറ്റ് ഇല്ല, ആണ് പൈസകൾ ഇല്ലെന്ന് പറയില്ലേ. പക്ഷെ കോടികളുണ്ടല്ലോ. ഓണക്കോടി കൊടുത്തു? ആ കോടി അല്ല, പിന്നെ എന്ത് കോടിയാണ്? കോടികൾ പൈസ. ഓ, അതെല്ലാ പ്രാവശ്യം ഉള്ളതല്ലേ കോടികള്? അങ്ങനെയല്ല, ഇതങ്ങനെയല്ല. നമ്മള് ആരാണോ നമ്മളെ സംരക്ഷിക്കേണ്ടത്, അവര് തന്നെ നമ്മളെ സംരക്ഷിക്കാൻ വേണ്ടി ഇത്ര കോടി ഇറക്കി എന്ന് പറഞ്ഞിട്ട് അതൊരു ശവത്തിന് വേണ്ടി തന്നെ കോടികളുടെ കണക്കാണ് പറയുന്നത്. എന്താണ് വയനാട് ഇത്ര ദുരന്തം ഉണ്ടായില്ലേ? ഞാൻ അടുത്ത അവിടെ ആൾക്കാർ പോയല്ലേ, ഇത്ര ദുരന്തം ഉണ്ടായില്ല, അപ്പൊ ചെലവും, പൈസ ചെലവാകും. ഒരു ശവത്തിന് 1 കോടിയോ? അത് പറയാൻ പറ്റൂല. അവിടെ ഭക്ഷണത്തിന് കോടികൾ ചെലവായിട്ട്? അവിടെ ഞാൻ ഉൾപ്പെടെ പോയി, അവിടെ എല്ലാം ഭക്ഷണം ചുമ്മാ സൗജന്യ ഭക്ഷണമായിരുന്നു എല്ലാവർക്കും. അത് ഓരോ സംഘടനയുടെ സൗജന്യ ഭക്ഷണമായിരുന്നു. പിന്നെ എന്തിനാ കോടി തണുത്ത് പറയേണ്ടത്? എന്റെ പൊന്ന് ചേട്ടാ, ചേട്ടൻ അവിടെ പോയി എന്നല്ലേ പറഞ്ഞത്? സൗജന്യാണെന്നല്ലേ പറഞ്ഞത്? പക്ഷെ അവിടെ ഉള്ളവർക്ക് ഭക്ഷണം കൊടുത്തതിന് കോടികൾ ചെലവായി എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പൊ കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ആര്? സാക്ഷാൽ മുഖ്യൻ. ഓ, ഓണസദ്യക്കായിരിക്കും. ഓണസദ്യ അല്ല, അവിടെ 10 കോടിയാണ് ഭക്ഷണത്തിനായെന്നാണ് പറയുന്നത്. മരിച്ചവർക്ക് വേറെ ശവടക്കിനൊക്കെ ഇത്ര കോടിയായി എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പൊ കേന്ദ്രത്തോട് ചോദിച്ചിരിക്കുന്നത്. കേന്ദ്രത്തിന് ചോദിച്ചതേ ഉള്ളൂ, തന്നില്ലല്ലോ അവര്. ആ ബെസ്റ്റ്, അതും കോടികളല്ലേ ചോദിച്ചിരിക്കുന്നത്. ഒരു മനുഷ്യന് ഭക്ഷണം കൊടുത്തതിന് കോടികൾ ആരെങ്കിലും ചോദിക്കും? അത് ലക്ഷങ്ങളൊന്നും അല്ല ചോദിച്ചത്, കോടികളാണ്. ഒരു മനുഷ്യനായിരിക്കും ചുമ്മാ നമ്മുടെ സർക്കാരിന് കുറ്റം പറയില്ലെങ്കിൽ ഒരിക്കലും. സർക്കാരിന് കുറ്റം പറയുന്നോ? എന്റെ പൊന്നു ചേട്ടാ, ഈ വയനാടത്തെ ഇഷ്യൂ ഒന്നും ചേട്ടൻ അറിയുന്നില്ലേ? വയനാടിന് വേണ്ടി അങ്ങനെ ചെയ്തു, ഓണ സെലിബ്രേഷൻ ഇല്ല, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇവര് നൈസായിട്ട് പരിപാടി ഒപ്പിക്കുന്ന എന്താ പറയുക, കോടികൾ മുടക്കാൻ വേണ്ടിട്ട്, കോടികൾ വാങ്ങിക്കാൻ വേണ്ടി. ഓണക്കിറ്റ് ഒന്നിനും പൈസ ഇല്ല, പക്ഷെ കോടികൾ അവർക്ക് വേണം. ഇത്രയും ദുരന്തം ഉണ്ടായ സ്ഥലമല്ലേ, തിരിച്ച് വയനാട് പറയുമ്പോൾ തിരിച്ചു വരണ്ട്. നമ്മുടെ മരിമോൻ മന്ത്രി എന്ന് പറഞ്ഞിട്ടുണ്ടോ, എല്ലാരും വയനാട് വരുമ്പോ വയനാട് ടൂറിസം തിരിച്ചു പിടിക്കണം പറഞ്ഞിട്ടുണ്ടല്ലോ. ടൂറിസം ഇതാ കോടികൾ മുന്നിൽ കണ്ടിട്ടുള്ള എല്ലാ പരിപാടികളും ഇവർ ഒപ്പിച്ചോണ്ടിരിക്കുന്നുണ്ട്. സത്യം പറഞ്ഞ ഒരാൾ മരിച്ചാൽ പോലും പൈസ മേടിക്കുന്നുള്ള കാര്യം ഇപ്പോഴാണ് അറിയുന്നത്. ഈശ്വരാ, നമ്മളെ നാട്ടിൽ ഒന്നൊരു പ്രശ്നം വരുത്തല്ലേ. ഇങ്ങനെയുള്ള സർക്കാരാണെങ്കിൽ ജീവിച്ചു പോകാൻ പറ്റൂലെന്നാ തോന്നുന്നു. എന്താ ചൂടാവണ്ട, ചൂട് ചായ കുടിക്കും. വിസ്മയ, ഞാൻ പറഞ്ഞില്ലേ ഒരുപാട് കോടികളുടെ കണക്കാണ് വിസ്മയ ഇപ്പൊ പറയുന്നത്. പക്ഷെ ഇതിനെ പറ്റി സംസാരിക്കാൻ പറ്റിയ ഒറ്റ ഒരാൾ നമ്മുടെ അടുത്തുണ്ട്, നമ്മുടെ പി സി ജോർജ് സാറാണ്. സാറേ, ഹാപ്പി ഓണം. സാറേ, നമ്മൾ ചോദിക്കാനുള്ള ഒറ്റ കാര്യമാണ്, ഇപ്പൊ കോടിയുള്ള കണക്കാണ് കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കേന്ദ്രത്തിന് കൊടുത്തത്. കാരണം ഒരു ശവത്തിന് വരെ 75 രൂപ ചെലവാകുന്ന പറയും. എന്ത് പറയുന്നു താങ്കൾ ഈ അവസരത്തിൽ? സത്യത്തില് ഇതുപോലൊരു കള്ളൻ മോഷ്ടാവ് കേരള സംസ്ഥാനത്ത്, എനിക്കൊന്ന് കായംകുളം കൊച്ചിനൊക്കെ എത്ര പേടവാ. അല്ല, ഞാൻ പറയേണ്ടി വന്നത് ക്ഷമിക്കുന്നു, ഒരു മുഖ്യമന്ത്രിയെ ഇങ്ങനെ പറയേണ്ടി വന്നത് എന്തൊരു ദുഃഖകരമാണ്. അയാളെ ഇന്നലെ കണക്ക് കൊടുത്തു, ഇന്നയാള് മാറിയിരിക്കും, ഇന്നയാള് പറഞ്ഞ തന്നെ കേന്ദ്രത്തിന് കൊടുത്ത കണക്കാണ്. അപ്പൊ കേന്ദ്രത്തിന് കടം മോട്ടിക്കാനാണോ അയാൾ ശ്രമിച്ചത്? ഇപ്പൊ റിപ്പോർട്ടർ ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ 75,000 രൂപ ഡെഡ് ബോഡിക്കുന്നു. സത്യത്തിൽ ഇവിടുത്തെ ഡെഡ് ബോഡി മുഴുവൻ സൗജന്യമായി സംസ്കാരം നടത്തുകയല്ലേ ചെയ്തത്? ഇവിടുത്തെ മതവിഭാഗങ്ങളെ ഹിന്ദു ഹൈന്ദവരും ഇസ്ലാം മതവിശ്വാസിയും ക്രൈസ്തവരെല്ലാം ഒരുമിച്ച് ചേർന്നുകൊണ്ട് വളരെ മാന്യമായിട്ട് അടക്കി. അതിന് ഏറ്റവും കൂടുതൽ സംഭാവന ചെയ്തതെന്ന് നേതൃത്വം കൊടുത്തത് നമ്മുടെ സേനാഭാരതിയാണ്. എന്നിട്ട് അതിനും ഒരു ഡെഡ് ബോഡിക്ക് 75 രൂപ ചെലവായി നിങ്ങൾ പറയാൻ നിങ്ങൾ എന്തൊരു നിരീക്ഷണ. ഒരു പൈസ മുടക്കുന്ന സംസ്ഥാന സർക്കാരിന് അറിയാം, ഒരു പൈസ എന്ന് മാത്രമാണ്. അവിടുത്തെ ഈ സാമൂഹ്യ സേവകർ മാത്രമല്ല ഇറങ്ങിത്തിരിച്ചത്, ആ കൊടുത്തിരിക്കുന്ന കണക്ക് മുഴുവൻ കള്ളത്തരം എന്ന് മാത്രം തെറ്റാണ്. ഇളെ സെൻട്രൽ ജയിലിൽ അടക്കണം എന്റെ അഭിപ്രായം. ഈ കണക്ക് എങ്ങനെ മൃതദേഹ സംസ്കാരം 2 ദിവസം 7-7 കോടി രൂപ പറഞ്ഞിരിക്കുന്നത്? അത് നോക്കിയപ്പോ 75 രൂപ ബോഡിക്ക് വന്നിരിക്കുന്നത്. എന്ത് ഇത്? 1,200 കോടി ചെലവെന്നാ കണക്കാക്കിയിരിക്കുന്ന സർക്കാർ. ഒരു പൈസ ഇവന് മുടക്കണ്ടോ? ആ രക്ഷാപ്രവർത്തന ഭക്ഷണത്തിനും താമസത്തിനും യാത്രയ്ക്കുമായി 6.5 കോടി ഇന്ന് ഇവനെ മുടിഞ്ഞു പോകുള്ളൂ ഇവന് ഈ കണക്ക് എഴുതി വെച്ച്. ഒന്നാലോചിച്ച്, രക്ഷാപ്രവർത്തനം അവരുടെ കയ്യിൽ നിന്ന് കാശ് മുടക്കിയാണ് പോയത്, യാത്രയ്ക്ക് അവർ പൈസ കൊടുത്ത് കൊടുത്തിട്ടില്ല. ഇവിടുന്ന് പോലും ആളുകൾ പോയി, ഒരു പൈസ അവിടെ പറ്റില്ല. ജനറേറ്റർ ഒക്കെ അതിനു വേണ്ടി 5.25 കോടി രൂപ പറഞ്ഞിരിക്കുന്നത്. ഇതെന്താ ഇത്? ജനങ്ങൾ ഇവിടെ ചെലട്ടോ 7 കോടി രൂപ ജനറേറ്ററൊക്കെ ഞാൻ ഇപ്പഴാ നോക്കിയേ. ഒന്ന് ആലോചിച്ച്, ഈ കണക്ക് ഇപ്പം പിണറായി പറഞ്ഞ രക്ഷപ്പെട്ടിട്ടുണ്ട്. ഇത് കണക്കാതെ പ്രചരിക്കുന്ന വാസ്തവ അടക്കുകളെന്ന് മുഖ്യമന്ത്രി അല്ലല്ലോ.
വാസ്തുവിരുദ്ധ മുഖ്യമന്ത്രിയെ സംബന്ധിച്ചല്ലോ. അപ്പം ഈ വാസ്തുവിരുദ്ധമായ കണക്ക് എന്തേലും കേന്ദ്ര ഗവൺമെന്റിലേക്ക് കൊടുത്തു, കേന്ദ്ര ഗവൺമെന്റിന് കൊടുക്കാൻ വേണ്ടി ഉണ്ടാക്കിയ കണക്കാണ് ഇത് പറയുന്നത്. ഞാൻ ചോദിക്കട്ടെ, കേന്ദ്ര ഗവൺമെന്റ് അത് ഇപ്പോഴല്ലേ കേന്ദ്രം കാശ് തന്നില്ല കാശ് തന്നില്ല നിങ്ങൾ പറഞ്ഞു, ഇങ്ങനെ നാണം കെട്ട കണക്ക് കൊണ്ട് കൊടുത്ത് ആര് കാശ് കൊടുക്കും? ഇതുവരെ വേറൊന്നും നിങ്ങൾ മനസ്സിലാക്കണം, ജനം മനസ്സിലാക്കണം. കേരളത്തിന് കൊടുത്തിരിക്കുന്ന പണത്തിന്റെ കണക്ക് ഇതുവരെ ഒരു കാര്യത്തിൽ ഇങ്ങനെ കൊടുത്തിട്ടില്ല. അതല്ലേ ഗവർണർ കത്ത് കൊടുക്കേണ്ട ഗതികൾ വരുന്നത്? എന്ത് ചെയ്യാൻ പറ്റും? ഒരു മുഖ്യമന്ത്രി എന്ന കേന്ദ്ര ഗവൺമെന്റ് പോളിസിയുടെ അടിസ്ഥാനത്തിൽ പിരിച്ചുവിടില്ല, ആ അഹങ്കാരമാണ് ഇങ്ങളെ നയിക്കുന്നത്. അതുപോലെ തന്നെയായിരുന്നു, മറ്റേ 10 കോടിയാണ് ഭക്ഷണത്തിന് വേണ്ടിയിട്ട്, സൗജന്യ ഭക്ഷണം ആയിരുന്നിട്ട് പോലും 10 കോടി ഭക്ഷണത്തിന് വേണ്ടി കൊടുത്തു എന്നുള്ള ഒരു വാദമുണ്ട്. എന്തൊരു മര്യാദകളാ ഇത്! സത്യത്തിൽ ഇതൊക്കെ അംഗീകരിച്ചു കൊടുക്കാൻ എനിക്ക് സങ്കടമല്ല. ഇത്രയും വൃത്തികേട് കാണിച്ച് മോട്ടിച്ചിട്ട് പൂർവ്വം ഒറ്റ സഹാവ് പോലും തെറ്റ അവരുടെ ബ്രാഞ്ച് സമ്മേളനം നടക്കുകയാണല്ലോ, ഇവൻ കാണിക്കുന്ന തെറ്റാണ്. ഞങ്ങൾക്ക് ഞങ്ങളെ വിക്കിയാണ് ഇവൻ ഈ മുഖ്യമന്ത്രി എന്ന് പറയാനുള്ള തൻ്റെ കാണിക്കേണ്ട പാർട്ടി സഹാവാണെങ്കിൽ. സി പി എം എന്ന് പറഞ്ഞാൽ എന്താ? എ കെ ജിയുടെ പാർട്ടിയല്ലേ ഇത്? ഇ എം ശങ്കരനമ്പാട് പാർട്ടിയല്ലേ ഇത്? ഒന്ന് ആലോചിച്ച്, എന്തിന് ഇ കെ നായനാറുടെ പാർട്ടിയല്ലേ ഇത്? കൊറോണ സമയത്തും സാർ, കൊറോണ സമയത്തും ഇതേപോലെ കോടികൾ അടിച്ചമാറ്റി കണക്ക് വന്നാണ്, എന്നിട്ടും പഠിക്കുന്നില്ല. എന്തൊരു ഭീകരത! ഇത് എനിക്ക് മനസ്സിലാക്കി, എന്തുകൊണ്ട് ജനം എരച്ച സെക്രട്ടേറിയറ്റിൽ കയറുന്നില്ല എന്നുള്ള എന്റെ ചോദ്യം. ഇളെ വലിച്ചു കടിക്കണ്ടേ? അത് രസമല്ല. അതിന് ഇപ്പൊ ഈ ക്വട്ടേഷൻ കൂട്ടി, നേരത്തെ തന്നെ സെപ്ലസ് ആയിരുന്നു, ഇപ്പൊ പ്ലസ് പ്ലസ് ആക്കി, മനസ്സിലായില്ലേ? അതായത് കാണിക്കുന്ന മൂക്കരുതാന്നറിയാം. ആരെങ്കിലും അതിന് എന്തെങ്കിലോ മനഃപ്രയാസമുള്ളവൻ വേദനയ്ക്കൊന്ന് കൊടുത്താലോ എന്ന് പേടിച്ചിട്ടാണ് ഈ സെക്യൂരിറ്റി കൂട്ടുന്നത്. ഏത് സെക്യൂരിറ്റി കൂട്ടിയാലും ഇതോട് തീരും. ഒന്നാലോചിച്ച്, എന്തൊരു ഭീകരത ഇത്! കേരളത്തിലെ ജനങ്ങൾ ഇതൊക്കെ സഹിക്കും? കേരളമല്ല വേറൊരു സ്റ്റേറ്റിൽ ഇത് നടക്കുമോ? തമിഴ്നാടാണ് ഇപ്പൊ അതിൽ കാലപ്രി വലിച്ചു കിട്ടിയാൻ അറിയാവും. കേരളം തമിഴ്നാട് വേണ്ട, കർണാടക കാണായിരുന്നു. ഈ കേരളത്തിൽ ഇത്രയും നിർജീവമായ മനസ്സിന്റെ ഉടമകൾ കേരളം പോലെ വരുന്ന ഇടത്തുമില്ല. അതെങ്ങനെ ഒരുത്തരും നന്മ ആഗ്രഹിക്കാത്ത വൃത്തികെട്ടവന്മാരുടെ മനസ്സാണ് കേരളീയരുടെ എന്നല്ലേ എല്ലാവരും പറയുന്നതാ? വണ്ടി ഓടിക്കുന്ന കാണാൻ മതി, ഒരുത്തർ സ്പീഡിൽ പോയാൽ അവന്റെ പുറകിൽ പോയി ഓടിച്ച് സ്പീഡ് കൂട്ടി കൊടുക്കും. അതായത് മനസാക്ഷി എന്ന് പറഞ്ഞാൽ ഇല്ലാത്തവനാണ്, അവൻ അവന്റെ കാര്യം അല്ലാതെ മറ്റൊന്നും അന്വേഷിക്കുന്നില്ല. ഇപ്പൊ ഇവിടെ കേരളത്തിലെ ജനങ്ങൾ ഓടി രക്ഷപ്പെടുകയല്ലേ? വിദ്യാഭ്യാസ വിവരമുള്ളവരെല്ലാം ഓടി രക്ഷപ്പെടുക. ഇംഗ്ലണ്ടിലും മറ്റും പോയി അവിടെ റെയിൽവേ സ്റ്റേഷൻ കിടക്കുക പകുതി. ഇന്നലെയും ഏതോ ഒരു പത്രത്തിൽ ലേഖനം കണ്ടു ഞാൻ. എന്തൊരു ഭീകരതയാണ് അവിടെ! എന്തുകൊണ്ടാണ് ഇവരെ കിടക്കാൻ മേലാത്തതുകൊണ്ട് ജീവൻ കൊണ്ട് ഓടുന്ന ഭാഗമാ? അത് നമ്മുടെ പെൺകുഞ്ഞുങ്ങൾ ഉൾപ്പെടുന്ന ആലോചിച്ച് എത്ര ദുഃഖകരമാണ്. ഇതൊക്കെ ഈയിടെ ദൈവം ശിക്ഷിച്ച ദൈവത്തിന് ശിക്ഷയല്ല, മനുഷ്യന് ശിക്ഷയ്ക്ക് കൊടുക്കുന്ന ഇപ്പഴക്കാരനെ എത്ര ഭീകരമാണ്. അതുകൊണ്ടാണ് ഇത് പറയുന്നത്, തെറ്റിദ്ധരിക്കരുത്. എനിക്ക് വ്യക്തിപരമൊന്നും ഇല്ല. ഇപ്പൊ എങ്ങനെ ഇരിക്കണ്? പൊട്ടനും പോയി, ചട്ടനും പോയി, എന്തൊക്കെയായി. സാക്ഷാൽ പി സി ജോർജാണ് ഇപ്പൊ സംസാരിച്ചത്, അറിയാലോ. അങ്ങേര് ചുമ്മാ ഒന്നും പറയില്ല, അങ്ങേര് മറ്റൊരു പ്രതിപക്ഷം ആയതുകൊണ്ടാണോ അങ്ങനെ സംസാരിച്ചത്? കേരളത്തിൽ നടക്കുന്ന സത്യസന്ധമായ കാര്യങ്ങളാണ് അദ്ദേഹം വിളിച്ചു പറഞ്ഞിട്ടുള്ളത്. ആണോ? ഇപ്പൊ കേട്ടല്ലോ, സന്തോഷമായല്ലോ. വിസ്മയപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ കോടിയിൽ കണച്ച് നമ്മള് കുറച്ച് മുമ്പ് പി സി ജോർജ് സംസാരിച്ചിരുന്നു. അപ്പൊ വിസ്മയ പറഞ്ഞ പി സി ജോർജ് പറഞ്ഞാലും സത്യമാണ്. അപ്പൊ ഞാൻ പറയാം ഒറ്റ കാര്യമുള്ളൂ, ഇനി ജനങ്ങളെ അടുത്ത് നിന്ന് അറിയണം. കേട്ടാ, ഇപ്പൊ കോടിയിൽ കണക്കാണ് മുഖ്യമന്ത്രി കേന്ദ്രത്തിന് കൊടുത്തിരിക്കുന്നത്. അതായത് ഒരു ശവം അടക്കാൻ തന്നെ, ഒരു മൃതദേഹം അടക്കാൻ തന്നെ 75,000 രൂപ ആവുന്നു, 10 കോടിക്ക് ആഹാരം കിട്ടും. ചേട്ടാ, ഇതിൽ നിന്ന് സത്യാവസ്ഥ ഉണ്ടോ? സത്യാവസ്ഥ ഈ പറഞ്ഞതിലൊന്നുമില്ല, ഒന്നുമില്ല. ഇതിപ്പം രാഷ്ട്രീയ കളികളാണ് കളിക്കുന്നത്. രാഷ്ട്രീയ കളി എന്ന് വെച്ചാൽ ഇപ്പൊ തുറച്ചയായിട്ട് 2 സ്റ്റെപ്പ് ഇവർക്ക് ഭരണം കിട്ടിയിട്ട്, അതുകൊണ്ട് ഇവർക്ക് താറടിച്ച് വിടുക എന്നുള്ള കാര്യമാണ് പറയുന്നത്. അല്ലാതെ വേറൊന്നും ഉണ്ടാവുന്നത് എനിക്ക് വിശ്വാസമില്ല. ഇപ്പൊ മുഖ്യമന്ത്രി പറയാന്ന് വെച്ചാൽ കേന്ദ്രത്തിന് കൊടുത്ത് തണുത്താൽ ചിലവാക്കിയിട്ടില്ലെന്ന് പറയാണ്. അതിപ്പോ ഇവരടുത്ത് കാണിച്ചിട്ടുണ്ടല്ലോ ചിലവാക്കിയിട്ടുള്ള കണക്കുകൾ. അത് ചിലവാക്കിയില്ല എന്ന് പറഞ്ഞാൽ ചിലവാക്കിയില്ല. ഈ 10 കോടിക്ക് ഭക്ഷണം കൊടുത്തതിന് 10 കോടിക്ക് ആവശ്യപ്പെടുന്നത് അന്യായം. അത് ആര് പറയണം? 10 കോടി മുഖ്യമന്ത്രി പറഞ്ഞാൽ 10 കോടി രൂപ ആഹാരത്തിന് ചിലവായി ആയിരിക്കും തോന്നുന്നുണ്ട്. ഇത്ര കോടി ചിലവാകും? അതിപ്പം പിന്നെ ഒന്ന് ചിലായ 5 ചില എന്ന് പറഞ്ഞ കൂട്ടത്തിലല്ലേ ഇപ്പോഴും നേതാക്കന്മാർക്ക് ഇഷ്ടപ്പെടും. എന്റെ പയ്യ ഉണ്ട് നേതാവായിട്ട്, മന്ത്രിയായിരുന്നു, ഇപ്പൊ എംഎൽഎയാണ്. അതുകൊണ്ട് അതിലൊന്നും കാര്യമില്ല. ഇതിപ്പോ സാധാരണ ആയിട്ട് ഇവര്
ഒരു ഇവർ പഠിക്കുമ്പോൾ മറ്റവർ പറയും, മറ്റവർ പഠിക്കുമ്പോൾ ഒരു വരിക്കും, അങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അല്ലാതെ വേറൊന്നും ഇല്ല, വ്യക്തമായിട്ടൊന്നും പറയാനാക്കുമൊന്നുമില്ല. കോടികളാണ് കൂടുതലും പറയുന്നത്, ലക്ഷങ്ങളൊന്നും പറയും. അത് കോടികളില് എല്ലാരും പറഞ്ഞു. പിന്നെ പിണറായി വിജയന്റെ മോള സ്വത്തിന്റെ കാര്യം പറഞ്ഞിട്ടില്ലേ, അതും ഇതേപോലെ ഒട്ടാവില്ല എന്നുള്ളത് ആർക്കും തീർച്ചയായിട്ടും പറയാനൊക്കില്ലല്ലേ. ഇവരിപ്പോ സർക്കാർ സൗജന്യ ഭക്ഷണം കൂടെ സർക്കാരിനെ ഇവിടെ മുങ്ങിക്കല്ലേ, സർക്കാർ മുങ്ങിക്കല്ലേ. അപ്പൊ പിന്നെ കേന്ദ്രത്തിൽ ചുമ്മാ വാരി കൊടുക്കല്ല, അതനുസരിച്ച് സർക്കാരിനും കൂടെ കൊടുത്ത കടങ്ങളൊക്കെ നടത്തണം. അല്ലെ, സിനിമ മറ്റുള്ള താരങ്ങളും ഇപ്പൊ എല്ലാ ഭാഷകളിൽ നിന്നും പൈസ ഒക്കെ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു, കോടികളാണ് പലതും കൊടുത്തതൊക്കെ. എന്നിട്ടും ഇവിടെ എങ്ങനെയാണ് ഇത്രയും പണത്തിന്റെ ആവശ്യം വന്നത്? പണത്തിന്റെ ചെലവ് വരുമ്പോഴത്തേക്ക് ആവശ്യം വരും. നമ്മള് ഒരുപാട് പേര് ഇപ്പൊ ഒരുപാട് പേര് ആൾക്കാര് മുഖ്യമന്ത്രി ദുരിതാശ്വാസത്തിൽ പൈസ അയച്ചിട്ടുണ്ട്. അയച്ചു കൊടുത്തെന്ന് പറച്ചില്ലല്ലേ ഉള്ളു, റെക്കോർഡില്ലല്ലേ. അല്ല, റെക്കോർഡ് രസീത് അടക്കം കൊടുത്തിട്ടുണ്ടല്ലോ. ഞാൻ ഇത്രയും കൊടുത്തു എന്ന് പറഞ്ഞിട്ട്, ദുരിതാശ്വാസ നിധിയിലേക്ക് ഇത്രയും കൊടുത്തു എന്ന് പറഞ്ഞിട്ട് താരങ്ങൾ തന്നെ അവരെ ഇത് പങ്കുവെച്ചിട്ടുണ്ട്, കൊടുത്തന്റെ ലിസ്റ്റ് പങ്കുവെച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എങ്ങനെയാണ് ഇത്രയും കോടികൾ ചെലവായി എന്ന് പറയുന്നത്? അത് ആ പൈസ ഇവിടെ മറ്റേടുത്ത് മറിച്ച് ചിലവാക്കായിരിക്കും. ജനങ്ങൾക്ക് വേണ്ടിയുള്ള ദുരിതാശ്വാസം ബാക്കി കാര്യങ്ങളൊക്കെ കൂടെ ഇല്ലേ, പട്ടിണി പരിവട്ടണവും മരണവും മഴയും വെള്ളവും ചെലവായിരിക്കുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. വയനാട് ചെലവായി എന്ന് പറയുന്നത്, കാരണം അവിടെ ആഹാരത്തിന് സൗജന്യമായിരുന്നു, എന്നിട്ട് 10 കോടി രൂപ ആഹാരത്തിന് ചെലവായി എന്ന് പറയും. ഈ കണക്ക് സത്യസന്ധമാണ്? ഒരിക്കലും അല്ല, ഒരിക്കലും സത്യസന്ധമായിട്ടുള്ള ഒരു കണക്കും ഇതുവരെ ഗവൺമെന്റ് പുറത്തുവിട്ടിട്ടില്ല. വന്ന കണക്കുകൾ മുഴുവൻ തട്ടിപ്പിന്റെ കണക്കുകൾ മാത്രമാണ്. കാരണം വയനാട് സേവന പ്രവർത്തനങ്ങൾ ചെയ്തവരെല്ലാം സൗജന്യമായിട്ടാണ് സേവന പ്രവർത്തനങ്ങൾ ചെയ്തത്. അതുപോലെ തന്നെ വസ്ത്രം വാങ്ങിക്കൊടുത്തത്, പക്ഷെ മുഴുവൻ വസ്ത്രങ്ങളും ഈ സന്നദ്ധ സംഘടനകൾ അവിടെ എത്തിച്ചതാണ്. ഗവൺമെന്റിന്റെ ഈ കിട്ടിയ വയനാട് ദുരന്തമായിട്ട് ബന്ധപ്പെട്ട ഒരു പൈസയിൽ നിന്നും ഒരു കാശ് പോലും വയനാടിന് വേണ്ടി ഇതുവരെ ഗവൺമെന്റ് ചെലവാക്കിയിട്ടില്ലെന്നും, അതുപോലെ തന്നെ ശവസംസ്കാരം നടത്തിയത്, സേവാഭാരതി പോലുള്ള സന്നദ്ധ സംഘടനകളാണ് മുഴുവൻ ചെയ്ത്, 5 പൈസ അതിനുവേണ്ടി ആരെയെന്ന് വാങ്ങിച്ചില്ല, ഗവൺമെന്റ് കൊടുത്തിട്ടുമില്ല. അപ്പൊ ഇത് മുഴുവൻ നമ്മുടെ പഴയ പ്രളയകാലത്ത് മുതൽ ഇങ്ങോട്ട് ഈ ഗവൺമെന്റ് മുഴുവൻ ജനങ്ങളുടെ, അതായത് സാധാരണക്കാരൻ ആട് വിറ്റും കുടുക്ക പൊട്ടിച്ചുമൊക്കെ കൊണ്ടുകൊടുത്ത പൈസ മുഴുവൻ കള്ളക്കണക്കെഴുതി വക മാറ്റി അവരെ പാർട്ടി ഫണ്ടിലേക്ക്, പാർട്ടി നേതാക്കന്മാരുടെ കീശകളിലേക്ക് മാത്രമാണ് പോകുന്നത്. അല്ലാതെ ജനങ്ങൾക്ക് വേണ്ടി ഒരു കാര്യവും അവർ ചെയ്തിട്ടില്ല. ഇപ്പൊ തന്നെ നമുക്കറിയാം, പ്രളയകാലത്ത് ഉണ്ടായ പലർക്കും ഇപ്പോഴും പുനരധിവാസ പദ്ധതികൾ നടപ്പാക്കിയിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് പല മാധ്യമങ്ങളിലൂടെ നമുക്ക് വായിച്ചറിയാൻ സാധിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെയാണ് വയനാടിന്റെ കാര്യത്തിലും ഇതുതന്നെയാണ്. വയനാടിന് മുമ്പുണ്ടായ പെട്ടിപ്പുടി ദുരന്തത്തിലും ഇന്നും ദുരന്തം അനുഭവിക്കുന്ന ആൾക്കാർ, ഇപ്പോഴും അഭയാർത്ഥികളെ പല വാടക വീടുകളിലും മറ്റ് സ്ഥലങ്ങളിലും കഴിയുന്ന ഒരുപാട് ആൾക്കാരുണ്ട്, നമ്മുടെ മാധ്യമങ്ങളിലൂടെ കാണുന്നത്. അപ്പൊ ഇതെല്ലാം ജനങ്ങളെ ദ്രോഹിക്കുന്ന ഒരു ഗവൺമെന്റാണ് ഇന്ന് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. മറ്റു രണ്ട് ചേട്ടന്മാരെ എടുത്തിട്ടുണ്ട്. ചേട്ടാ, അതിലിപ്പം വസ്ത്രങ്ങൾ, ഒരുപാട് വസ്ത്രങ്ങൾ അവിടെ ക്യാമ്പിൽ എത്തിച്ചപ്പോൾ അവിടുത്തെ കളക്ടർ തന്നെ പറയും, ഈ ആരും വസ്ത്രങ്ങൾ ഇവിടെ അയക്കേണ്ട ആവശ്യമില്ല, ഒരുപാട് വസ്ത്രങ്ങൾ ഇവിടെ കെട്ടിക്കിടക്കില്ല. പക്ഷെ ഇന്നലെ വന്ന റിപ്പോർട്ട് പുറത്തനുസരിച്ച് 8 കോടി രൂപ, 11 കോടി രൂപ വസ്ത്രത്തിന് ചെലവാക്കി. പക്ഷേ മുഖ്യമന്ത്രി ഇന്നലെ പറയാ വെച്ചാൽ ഈ വസ്ത്രം, ഈ പൈസ അവർ ചെലവാക്കിയില്ല, കേന്ദ്രത്തിനോട് ചോദിച്ചതാണ്. ഇവർ വസ്ത്രം വാങ്ങിച്ചു കൊടുത്താലും മാത്രം ചോദിച്ചാൽ പോരെ? ഈ സർക്കാർ പറയുന്നതെല്ലാം പച്ചക്കള്ളം, ശുദ്ധ തെമ്മാടിത്തനമാണ് ഈ സർക്കാർ കാണിക്കുന്നത്. പാവപ്പെട്ടവർക്ക് പേരിൽ കാശ് പിരിച്ചിട്ട് പുട്ടടിക്കുക എന്നതാണ് ഈ സർക്കാരിന്റെ ലക്ഷ്യം. ഞങ്ങളുടെ സേവാഭാരതിയെ പോലുള്ളവർ അവിടെ ചെയ്ത സൗജന്യ ക്യാമ്പും സൗജന്യ മെഡിസിനും വസ്ത്രങ്ങളും എല്ലാം സൗജന്യമായിട്ട് ചെയ്തിട്ട് പോലും അവരതൊന്നും വെളിപ്പെടുത്താൻ ഞങ്ങൾ തയ്യാറല്ല, അവരതുമില്ല. ഈ പൈസ എല്ലാം ഞങ്ങൾ പല മേഖലകളിലും, ഇപ്പം ഗവൺമെന്റ് എംപ്ലോയീസിൻ്റെ നിന്ന് പൈസ പിടിക്കുന്നുണ്ട്, മറ്റുള്ള കമ്പനികളുടെ നിന്ന് പൈസ പിടിക്കുന്നുണ്ട്. ഈ പൈസ എല്ലാം എവിടെ പോകണം ആർക്കും അറിയില്ല. ഭയങ്കരമായ ചോർച്ചയാണ് ഉണ്ടാകുന്നത്. എന്നിട്ട് ഇപ്പൊ പാവപ്പെട്ട ഈ ക്ഷേമ പെൻഷൻ കൊടുക്കുന്നവരെ നിന്ന് 400 രൂപ വെച്ച് പിടിച്ചിട്ടുണ്ട് ഇപ്പൊ കൊടുത്തതെന്ന്. അതൊക്കെ ധാർഷ്ട്യമാണ് ഈ പിണറായി സർക്കാർ കാണിക്കുന്നത്. അതിനോട് ജനങ്ങളെല്ലാം പ്രതികരിക്കും. അവിടെ തുടയ്ക്കും ടോർച്ചിനും വരെ തോടികള് സർക്കാർ പറയുന്നുണ്ട്. അപ്പൊ ഇത്രയും എമൗണ്ട് സർക്കാർ വാങ്ങിക്കേണ്ട ആവശ്യമുണ്ട്? അപ്പൊ ഇവരോട് കേന്ദ്രത്തിന് കിട്ടാൻ വേണ്ടി, പക്ഷേ ഒരുപാട് എമൗണ്ട് പിണറായി വിജയന്റെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസത്തിൽ വന്നിട്ടുണ്ട്. ഇത്ര 300 കോടി കഴിഞ്ഞു എന്നാണ് പറയുന്നത്. അപ്പൊ ആ പൈസ ഉണ്ട്, പിന്നെന്തിനാണ് ഇത്രയും കേന്ദ്രത്തിന് ചോദിക്കുന്നത്? ഇത് ആവശ്യമില്ലാത്ത ഒരു പിരിവാണ്. ഇത്
ഈ സർക്കാർ ഇപ്പം ചെയ്യുന്ന വെച്ചാൽ പാവപ്പെട്ടവരുടെ പിച്ചച്ചട്ടിയിൽ കൈയിട്ട് വാരുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഈ സർക്കാരിനെതിരെ ജനങ്ങളും എല്ലാം ഈ കേരള ജനത ഒന്നടക്കം പ്രതിഷേധിക്കുന്നു, പ്രതികരിക്കുന്നു. ഒരുപാട് ആൾക്കാർ ഇപ്പം വിസ്മയുടെ സപ്പോർട്ട് ചെയ്തതാണ്. ഞാൻ ആദ്യം പറയാം, ഇത്രയും രൂപ ചെലവാകുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വിസ്മയ പറഞ്ഞ ചെലവാകൂല എന്ന് പറഞ്ഞു. ഇപ്പൊ ഒരുപാട് പേര് വിസ്മയുടെ ഉത്തരത്തിൽ, നമ്മുടെ മറ്റു ചെയ്യേണ്ട അടുത്തുണ്ട്. ഇവിടെ ഇപ്പൊ ഇന്നലെ ഒരുപാട് കണക്കുകൾ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു, തോന്നുന്നുണ്ട് ഇന്നൊരു തന്നെ സത്യമാണ്. കണക്കുകൾ കണ്ടിട്ട് ഒന്ന് യാഥാർത്ഥ്യമായിട്ട് ബലബന്ധമില്ലാത്ത കണക്കായിട്ടാണ് തോന്നുന്നത്. കാരണം പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞ ദേപ്പിന്നെ വോളണ്ടിയർ സംഘടന ധാരാളം അവിടെ പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പൊ അവരൊക്കെ ചെയ്തതൊന്നും ഇവിടെ കണക്കിലില്ലേ? അത് അവരുടെ ചെലവാകുന്നതോടെ ഇവിടെ കണക്കിൽ ചേർത്തതാണോ? എന്താണ് സംഭവം എന്ന് അറിയില്ല. എന്താണെന്ന് അവർ സംഭവിച്ചത്, ഒന്നിൽ കണക്ക് തെറ്റാണ്, അല്ലെങ്കിൽ മനഃപൂർവ്വം കണക്ക് കള്ളക്കണക്ക് സെൻട്രൽ ഗവൺമെന്റ് കാശ് അടിച്ചു മാറ്റാൻ വേണ്ടി ചെയ്തതായിട്ടാണ് തോന്നുന്നത്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി, അത് അതിനെ കുറിച്ച് എന്താണ് പറയുന്നത്? അതിലേക്ക് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ ഫണ്ടാണ്. മൂവായിരത്തോളം കോടി രൂപ വന്നിട്ടുണ്ട് ഇപ്പൊ തന്നെ. ആ അതെ. അപ്പൊ അതിൽ നിന്ന് തന്നെ ഇവർക്ക് പ്രാഥമിക ചെലവഴിക്കാവുന്നുള്ള ചെലവഴിച്ചിട്ട് ആക്ച്വൽസ് കൊടുത്തു കഴിഞ്ഞാൽ സെൻട്രൽ ഗവൺമെന്റ് റീഇംബേഴ്സ് ചെയ്ത് കിട്ടും. അല്ലെങ്കിൽ നമുക്ക് വോളണ്ടിയർ സംഘങ്ങളുടെ ഇപ്പൊ അവർ തന്നെ, ഞാൻ ഇപ്പൊ പത്രത്തിലൊക്കെ വായിച്ചത്, ചില സംഘങ്ങൾ ഫ്രീ ആയിട്ട് ഫുഡ് കൊടുക്കാൻ, അവരെ ഫുഡ് കൊടുക്കണ്ട എന്ന് പറഞ്ഞ മാറ്റിയിട്ട് സർക്കാർ കൊടുക്കാൻ തീരുമാനിച്ചതായിട്ടൊക്കെ പത്രത്തിൽ കണ്ടത്. അപ്പൊ അതിൽ നിന്ന് തന്നെ ഇത് എന്തോ ദുരൂഹതകൾ ഇതിനകത്ത് ഉണ്ടായിട്ടാണ് തോന്നുന്നത്. ഒരു സുതാര്യമല്ല എന്നാണ് എനിക്കിപ്പൊ തോന്നുന്നത് കണ്ടിട്ട്. എന്തൊക്കെയായിരുന്നു മലപ്പുറം കത്തി അമ്പും എല്ലാം? എന്തൊക്കെയാലും വിസ്മയ ചില ആൾക്കാർ പറയുന്നുണ്ട് കോടികൾ കൊടുത്ത ചെലവായിട്ടാണ്. ഞാൻ ആദ്യമേ പറഞ്ഞു ചെലവായിട്ടാണ്. നമ്മള് സംസാരിച്ചത് ഒരാള് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ചെലവായി. പക്ഷെ ഭൂരിഭാഗം എന്താ പറഞ്ഞ ചെലവായിട്ടില്ല. സാധാരണ ഒരു മനുഷ്യന് ചിന്തിച്ചാൽ അറിയാവുന്ന കാര്യങ്ങളല്ലേ ഉള്ളൂ ഇത്രയും കോടികൾ ചെലവാവില്ല. എന്തിനാണ് കേരളത്തിൽ ഇങ്ങനെ സർക്കാർ? എന്തിനാണ് സർക്കാരിന് കുറ്റപ്പെടുത്തിയ കാര്യമില്ല. വയനാട് ഇത്രയും ദുരിതം ഉണ്ടായിരിക്കുകയാണ്, പിന്നെ എന്തുകൊണ്ടാണ് ചെലവായി? ഇത് കേന്ദ്രത്തിന് കൊടുത്ത നടത്താണ്. ഇപ്പൊ ഒരു 100 കോടി ചോദിച്ചാൽ 50 കോടി കിട്ടും. നമ്മള് മുന്നേറിഞ്ഞാണ് അത്. 100 കോടി ചോദിച്ചപ്പോൾ നമുക്ക് 50 കോടി കിട്ടിയാലേ. കഴിഞ്ഞ പ്രാവശ്യം ഇതേപോലെയാണ്, ചോദിച്ചിന് അത്ര തന്നില്ല. കോടികൾ അങ്ങനെ കേന്ദ്രത്തിൽ നിന്ന് കോടികൾ, ദുരിതാശ്വാസ നിധിയിൽ നിന്ന് കോടികൾ, ഇത് മൊത്തത്തിൽ എവിടേക്കാ പോകണം എന്ന് പോലും എന്നാലും സാധാരണക്കാർക്ക് എന്തായാലും കിട്ടുന്നില്ല. പെൻഷൻ വരെ അടിച്ചു മാറ്റില്ല. കേരളത്തിൽ ഇത്രയും ജനങ്ങളെ നോക്കണ്ടേ? മുഖ്യമന്ത്രിയിലേ ഉള്ളൂ. ജനങ്ങൾക്ക് നല്ലോണം കിട്ടുന്നുണ്ടെന്ന് ഇപ്പൊ പറഞ്ഞല്ലോ. എന്തായാലും നമ്മുടെ നമ്മുടെ അടി വേണ്ട. സർക്കാർ സത്യസന്ധമായ തണത്തായിട്ട് പുറത്തു വരും. മുഖ്യമന്ത്രി മാധ്യമ മുമ്പിൽ സത്യം പറയും. അതൊരു കാത്തിരിക്കാം. അപ്പൊ ഈ ഉത്തരത്തിന് ഉടൻ തന്നെ ചേർന്ന് മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കാണുമ്പോൾ ഉത്തരം പറയാം. വിസ്മയ നമുക്ക് അടി വേണ്ട, നമ്മളന്ന് മാവേലിക്ക് വേണ്ടി അടി ഉണ്ടാക്കി, കോടികൾക്ക് വേണ്ടി അടി ഉണ്ടാക്കി, ഇനി ആർക്ക് വേണ്ടിയാണ് അടി ഉണ്ടാക്കുന്ന നമുക്ക് നാളത്തെ എപ്പിസോഡിൽ പറയാം. ക്യാമറമാൻ വിനോദിനൊപ്പം റിപ്പോർട്ടർ അഭിലാഷും വിസ്മയ വെങ്കടേഷ്.